അച്ഛൻ എന്ത് പറഞ്ഞു? മീൻസ് ഇങ്ങനെ ഒരു സിനിമയാണ് എടുക്കുന്നതെന്ന് അദ്ദേഹത്തോട് ഡിസ്കസ് ചെയ്യുമ്പോൾ ശ്രീനിവാസൻ സാർ എന്താ? അച്ഛൻ്റെ അടുത്ത് ഞാൻ ഫസ്റ്റ് ഹാഫ് പറഞ്ഞിരുന്നു. ഫസ്റ്റ് ഹാഫ് കേട്ടപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് കൊള്ളാലോ, ഇത് അല്ല, ഞാൻ അത് റിലീസിന് മുമ്പ് അത് പറയുന്നതിൽ കാര്യമില്ല. പക്ഷെ നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു. ഇമ്മാതിരി ഒരുപാട് ഓർമ്മകളുള്ള ആളായിരിക്കുമല്ലോ, അങ്ങനെ എന്തെങ്കിലും കിട്ടിയോ? അല്ല, നേരത്തെ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അച്ഛൻ പറഞ്ഞിട്ടുള്ളതും പിന്നെ അച്ഛനെ പറ്റി നമ്മൾ കേട്ടിട്ടുള്ള കഥകളും എല്ലാം ഉണ്ടല്ലോ. ഇപ്പോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ പോയത് ആ സമയത്തുള്ള പോക്ക്, അമ്മയും എന്റെ അങ്കിളും അങ്ങനെ കുറെ പേര് പറഞ്ഞിട്ടുള്ള കഥകളുണ്ട്. അച്ഛൻ തന്നെ എന്നോട് പറഞ്ഞു തന്നിട്ടില്ല, ഇപ്പൊ അച്ഛൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയപ്പോ രാമുകാരിയായിട്ട് അടക്കമുള്ള ആൾക്കാരാണ് ഓഡിഷൻ ചെയ്യുന്നതൊക്കെ. അപ്പൊ അതൊന്നും പുറത്തെ ആൾക്കാർക്ക് അറിയാത്ത, ഇങ്ങനെ നമുക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇത് ഇതെല്ലാം സിനിമയിൽ വന്നിട്ടുണ്ടെന്നല്ല, പക്ഷെ അറിയാവുന്ന സ്റ്റോറീസ് ഒരുപാടുണ്ട്. ഇപ്പൊ നമ്മുടെ മലയാള സിനിമയുടെ ഒരു ടൈം നല്ല ടൈമാന്ന് പറയുന്നത് ഈ വർഷം ഇറങ്ങിയ എല്ലാ സിനിമയും ഹിറ്റാണ്. നമ്മളിപ്പോ ഒരു കോടികളുടെ കണക്കൊക്കെ നമ്മൾ വളരെ കാഷ്വലായി പറഞ്ഞു തുടങ്ങി. അല്ല, നമുക്ക് അങ്ങനത്തെ കണക്കൊന്നും പറയണ്ട, പക്ഷെ കോടിയാ മതി, കോടിയൊന്നും അതൊക്കെ വരുമ്പോ വരട്ടെ എന്നുള്ളതേ ഉള്ളൂ. പടം ഓടണ ഈ ഒരു സാധനമുണ്ട്. അതായത് എല്ലാവർക്കും മലയാള സിനിമയെ പറ്റിയിട്ട് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള, മലയാളികൾക്കാണെങ്കിലും പുറത്തുള്ള ആൾക്കാർക്കാണെങ്കിലും ഒക്കെ ഒരു ഭയങ്കര പോസിറ്റിവിറ്റി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ കൂടെ ഇറങ്ങുന്ന പടങ്ങളും ഒക്കെ നമ്മുടെ കൂട്ടുകാരുടെ സിനിമകളും നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരുടെ സിനിമകളും ഒക്കെയാണ്. അപ്പൊ നമ്മളെല്ലാവരും വിചാരിക്കുന്നത് ഇതെല്ലാം ഓടട്ടെ എന്നാണ്. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള, ഇപ്പൊ ഞാൻ ജയ് ഗണേഷിൽ പാടിയിട്ടുണ്ട്, അപ്പോ മലയാളി ഫിലിം ഇന്ത്യയിൽ പാടിയിട്ടുണ്ട്. പിന്നെ ഇത് മറ്റത് ആവേശം അൻവർക്കയുടെ പടമാണ്. അപ്പൊ ഞങ്ങൾ തട്ടം ചെയ്യുന്ന സമയത്ത് അൻവർക്ക ഒരു മുറിയിലും ഞാനും ഷാനും മറ്റേ മുറിയിലും ആയിരുന്നു. അപ്പോ ഇതൊക്കെ നമുക്ക് റെസ്പെക്ട് ഉള്ള സ്നേഹമുള്ള ആൾക്കാർ സ്ട്രഗിൾസ് ഉണ്ട്. പ്രേമം അല്ല, നമ്മുടെ മഞ്ഞുമൽ ബോയ്സ്, പ്രേമലു, ബ്രഹ്മയുഗം നോക്കിയപ്പോ തിയേറ്റേഴ്സ് ഒരു ഫെസ്റ്റിവൽ ടൈം ആയിരുന്നു. അപ്പം അത് ഇവിടെ ഞാൻ, അതായത് നമ്മുടെ കേരളം മാത്രമല്ല, ഞാൻ ചെന്നൈയിലും ബാംഗ്ലൂരും അന്വേഷിച്ചപ്പോ നമ്മുടെ മലയാള പടങ്ങൾ കാരണങ്ങളാണ് അവിടെ ഫുൾ ഹൗസിൽ പൊയ്ക്കൊണ്ടിരുന്നത്. എല്ലാ പടവും അടിപൊളിയാവട്ടെ, എന്നാലേ തിയേറ്ററിൽ ഒരു ഫെസ്റ്റിവൽ ഫീൽ ഉണ്ട്. അതെ അതെ, മാത്രമല്ല ഇപ്പൊ ഈ പറഞ്ഞ പോലെയാണ് നമ്മുടെ ഒരു സിനിമ അവിടുത്തെ ഓഡിയൻസ് മീൻസ് അവരുടെ ഒരു സിനിമ പോലെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. മഞ്ഞുമലാണ് ഞാൻ കുറെ നാള് കഴിഞ്ഞിട്ട് ഞെട്ടിപ്പോ ഒരു സിനിമ. ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടിൽ ഒറ്റ മലയാളി പോലും ഇല്ലാത്ത ഒരു തിയേറ്ററിൽ ഫുൾ കയ്യടിയുടെ ഇടയിൽ ഇരുന്ന് ഞാൻ കണ്ടൊരു. പിന്നെ വേറൊരു സംഭവം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ, നമ്മളെല്ലാ കാലത്തും തമിഴ് പടം സബ്ടൈറ്റിൽ ഇല്ലാണ്ട് കണ്ടിട്ടുണ്ട്. ഇപ്പൊ അവർക്ക് നമ്മുടെ ലാംഗ്വേജ് മനസ്സിലായി വരുന്നുണ്ട്. അതും ഇവര് സംസാരിക്കുന്നതും ഫാസ്റ്റ് ആയിട്ടല്ലേ, ഫാസ്റ്റായിട്ട് സംസാരിക്കുമ്പോൾ നേരത്തെ ഒന്നും തമിഴ് ആൾക്കാർക്ക് മനസ്സിലാവില്ല. ഇപ്പൊ അവർക്ക് കണ്ടുകണ്ട് ഒ ടി ടിയിൽ കണ്ടുകണ്ട് അവർക്കത് പിടികിട്ടി തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ഒറിജിനൽ ലാംഗ്വേജിൽ ഡബ് ചെയ്യാണ്ട് തന്നെ നമുക്ക് നമ്മുടെ പടങ്ങൾ ഇറക്കാൻ പറ്റും. ഞാനൊക്കെ എപ്പോഴും ആലോചിക്കുന്നത് നമ്മുടെ ലാംഗ്വേജിൽ തന്നെ ആൾക്കാർ നമ്മുടെ ഭാഷയിൽ, കാരണം നമ്മൾ അങ്ങനെയല്ലേ കാണുന്നത്, നമ്മൾ ഹിന്ദി പടം ഡബല്ലല്ലോ കാണുന്നത്, ഹിന്ദി തന്നെയല്ലേ കാണുന്നത്, തമിഴ് പടം തമിഴിൽ തന്നെയല്ലേ കാണുന്നത്. അപ്പൊ അതുപോലെ ബാക്കിയുള്ളവരും കാണുന്ന ഒരു നിലയിൽ നമ്മൾ എത്തിയാൽ അടിപൊളിയായിരിക്കും.